നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ തുടർഭാഗമായ പരിശുദ്ധാത്മ ശാസ്ത്രം എന്ന വിഷയം തുടരുവാൻ ദൈവം അവസരം നൽകി. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മാവിന്റെ അച്ചാരം ഇങ്ങനെയുള്ള രണ്ട് പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ ബന്ധത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് അവസരമുണ്ടായത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മ അധിവാസം എന്ന് പറയുന്ന മനോഹരമായ അതിൻ്റെ ഭാഗമാണ്. പരിശുദ്ധാത്മ അധിവാസം സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിരിക്കുന്ന പഠിപ്പിക്കലുകളാണ് വിശ്വാസ മണ്ഡത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വിശകലനത്തിന് വിധേയമാക്കേണ്ടതും കൃത്യമായി നാം പഠിക്കേണ്ടതുമായ ഒരു വിഷയസംഖ്യയാണ്. പരിശുദ്ധാത്മ അധിവാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും വിശേഷാൽ എല്ലാ വിശ്വാസികളിലും സ്ഥിരമായ നിലയിൽ ഒരുപോലെ ഉണ്ടായിരിക്കുന്ന അല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളും സഭകളുമുണ്ട്. അവരുടെ മധ്യത്തിൽ തിരുവഴുത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പരിശുദ്ധാത്മ അധിവാസം സംബന്ധിച്ച് തിരുവഴുത്ത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ ഒരു സഞ്ചാരമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയത് പല ഉദ്ദേശ സാധ്യതകൾ വെച്ചാണ്. അതാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ച ഓരോ ഉദ്ദേശങ്ങളിൽ ഈ വിഷയത്തിൽ ദൈവത്തിനുണ്ടായിരുന്നു. അതില് ഒന്ന് നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളിൽ ഒന്ന് ആത്മസ്നാനമായിരുന്നു. അത് ഒരിക്കൽ എന്നേക്കുമായി സംഭവിച്ചു കഴിഞ്ഞു എന്നും ചരിത്രപരമായി അതിനെയും ആവർത്തിക്കുന്നില്ല എന്നും നമ്മൾ ചിന്തിച്ചു. ആത്മസ്നാനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർക്കപ്പെടുവാൻ, ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളായി തീരുവാൻ ദൈവം നമുക്കിടയാക്കി എന്ന് തിരുവഴുത്തോടെ നാം പഠിക്കുന്നു. അപ്പൊ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ സ്നാനത്തിലൂടെ നാം കർത്താവിന്റെ സഭയുടെ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറി. എന്നാൽ ഈ സമീപകാലത്ത് ചില ആളുകളുടെ പഠിപ്പിക്കലുകൾ, വേർപാടുകാരല്ല, മറ്റു ചില സഭാഭാഗങ്ങളിൽപ്പെട്ട ഒരു ബൈബിൾ കമന്റേറ്റർ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞ് ചില ക്ലാസ്സുകൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. തിരുവിടുത്തിലെ പരിശുദ്ധാത്മ സ്നാനവും അദ്ദേഹം പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ല. അത് വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ തിരുവിടുത്തുകളിലേക്ക് ഒരു തിരിഞ്ഞുകൊട്ടമാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൽ ദൈവം ഒരാളെ സ്നാനപ്പെടുമ്പോൾ, ക്രിസ്തു ഒരാളെ സ്നാനപ്പെടുമ്പോൾ ആത്മാവിൽ നിമജ്ജനപ്പെടുത്തി കർത്താവിന്റെ മാർമികമായ ശരീരത്തിന്റെ അംശിയാക്കി അവനെ മാറ്റുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ആ ശരീരത്തിന് ഏതാ ക്രിസ്തുവിന്റെ ശരീരമായ സാർവത്രിക സഭയ്ക്ക്, സഭയാം ശരീരത്തിന് അംഗഭംഗം വരുത്തുവാൻ ആർക്കും കഴിയില്ല. ലോകത്തിലൊരു മനുഷ്യൻ സാധിക്കില്ല കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് അംഗഭംഗം വരുത്തുവാൻ. അതുകൊണ്ട് ആത്മസ്നാനത്തിന്റെ ഫലത്തിൽ അവസാനത്തോളം വിശ്വാസികൾ നിലനിൽക്കുന്നു. അതാണ് ആത്മ അധിവാസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ലളിതമാക്കി ഞാൻ സംഗ്രഹമായി പറയാം. പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളാക്കി അല്ലെങ്കിൽ അംഗങ്ങളാക്കി മാറ്റപ്പെട്ട വിശുദ്ധന്മാർ ചേർന്ന സഭാ ശരീരത്തിന്
ഒരു അംഗവിച്ഛേദം അല്ലെങ്കിൽ അംഗഭംഗം വരുത്തുവാൻ ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല. കാരണം അവന്റെ ശരീരത്തോടെ നാം അവയവങ്ങളായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ശരീരത്തിലെ അംഗങ്ങൾക്ക് അംഗഛേദം അല്ലെങ്കിൽ അതിന് വ്യത്യാസം വരുത്താൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ അനുഭവം അന്ത്യത്തോളം നിലനിൽക്കുകയും അത് നാം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ആത്മ അധിവാസം എന്ന വാക്കുകൊണ്ട് ആദ്യമായി നാം മനസ്സിലാക്കുന്നത്. ആരെങ്കിലും നിങ്ങളോട് പരിശുദ്ധാത്മ അധിവാസത്തെ കുറിച്ച് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ പറയേണ്ടത് കർത്താവിന്റെ അളവറ്റ കൃപയാൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച എന്നെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി തന്റെ മാർമിക ശരീരമായ സഭയോട് ചേർത്ത് അതിന്റെ അംഗമാക്കി എന്നെ മാറ്റിയിരുന്നു. ആ ശരീരത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല എന്ന് റോമാലയൻ 8:5 ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ പിന്നെ അങ്ങനെ പൗലോസ് തന്നെ പറയുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പിന്നെ മരണത്തിനോ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ട് അതിന്റെ ഫലമായ ക്രിസ്തു ശരീര ബന്ധം അവിടെ ആ ക്രിസ്തു ശരീരത്തിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമായി തന്നെ അന്ത്യത്തോളം നിലനിൽക്കുന്നു. ആ അനുഭവത്തെയാണ് ആത്മാവിന്റെ ആദിവാസം എന്നതുകൊണ്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നു. ഇനി 2, അതിനുശേഷം പഠിച്ച പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ചാണ്. അഭിഷേകത്തെ കുറിച്ച് വിശദമായി പഠിച്ചിരിക്കുകയാൽ ഇനി ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആത്മാധിവാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. 1, ആത്മസ്നാനം ഉള്ളവരായി നാം തീർന്നതിന്റെ ഫലം അനുഭവിക്കുന്നവരായിരിക്കുന്നു. 2, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളവരായി നാം തീർന്നിരിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായി നടന്നതാണ്. ആത്മസ്നാനം ഒരിക്കൽ എന്നേക്കുമായി നടന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമ്മിൽ ഒരിക്കൽ എന്നേക്കുമായി നടന്നതാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അഭിഷേകം ചെയ്യുന്നില്ല. തലേ ദിവസവും പിറ്റേ ദിവസവും അഭിഷേകം ചെയ്യുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മെ അഭിഷേകം ചെയ്യുന്നില്ല. അഭിഷേകത്താൽ സാധിക്കപ്പെട്ട 3 സാധ്യതകൾ നമ്മൾ പഠിച്ച 1, അഭിഷേകത്താൽ രാജാവാകുന്നു. 2, അഭിഷേകത്താൽ പുരോഹിതനാകുന്നു. 3, അഭിഷേകത്താൽ പ്രവാചകനാകുന്നു. ഇപ്പൊ രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിത്തീരുന്നു, പ്രവാചകൻ ആയിത്തീരുന്നു. ഇപ്പൊ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ നിയമന കർമ്മത്തിലേക്ക് നിയമിച്ചാക്കുന്നതിന് ഉപയോഗിക്കുന്ന കർമ്മമാണ് അഭിഷേകം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഭിഷേകത്തെ വസ്തുവായ അഭിഷേക വസ്തു പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ്. പഴയ നിയമത്തിൽ അഭിഷേക തൈലമാണ്. പഴയ നിയമത്തിലെ തൈലം പുതിയ നിയമത്തിൽ വ്യക്തിയായി മാറുക, പരിശുദ്ധാത്മാവായി മാറുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നീങ്ങുന്നു, അഭിഷേക വസ്തുവായ ആത്മാവ് നമ്മിൽ അന്ത്യത്തോളം വസിക്കുന്നതായി തിരുവെടുത്ത് പറയും. ആതിരയിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മ അധിവാസം അന്ത്യത്തോളം അഭിഷേകം പ്രാപിച്ച വിശ്വാസികളുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവൻ ആത്മസ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ലഭിക്കുകയും ചെയ്തിട്ട് അവൻ ആത്മസ്നാനം ഇല്ലാതായി തീർന്നതോ പരിശുദ്ധാത്മാഭിഷേകം നീങ്ങിപ്പോയതോ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സംബന്ധിച്ച് പുതിയ മറ്റൊരു വാക്യവും പറയുന്നില്ല. അതായത് ദയ ബാപ്റ്റിസം വൺസ് വി റിസീവ് ആൻഡ് ദി അൻഷ്യൻ വൺസ് വി ഹാവ് ഒബ്ടെയിൻഡ് ഇറ്റ് എക്സിസ്റ്റ് വിത്ത് ദി ബിലീവർ. അതായത് അത് വിശ്വാസിയിൽ വസിക്കുന്നു, വിശ്വാസിയിൽ നിന്ന് അത് നീങ്ങിപ്പോകുന്നില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നമ്മെ ശുശ്രൂഷയ്ക്കുള്ള ശക്തിയിൽ പ്രവർത്തനത്തിൽ ശക്തരാക്കുന്നിടത്തോളം കൂടിയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നമുക്ക് നൽകിയത്. നാം ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കരുതെന്നും ജഡത്തെയും ലോകത്തെയും പിശാചിനെയും നമ്മളെ ജയിക്കേണ്ടതിനും വേണ്ടിയാണ് അഭിഷേകം അല്ലെങ്കിൽ ആ ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവനെ അഭിഷേകം ചെയ്ത് രാജാവോ പുരോഹിതനോ പ്രവാചകനോ ആക്കി മാറ്റിയിട്ട് രാജാവ് നിലയിൽ പുരോഹിതന നിലയിൽ പ്രവാചക നിലയിൽ അവൻ ദൈവത്തിന് ശക്തനായി പ്രവർത്തിച്ച് ജഡത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായി തീരുന്നതിന്
ദൈവം ഒരുവന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ശക്തീകരണത്തിന്റെ ശുശ്രൂഷ കൂടിയാണ് അഭിഷേകം. അങ്ങനെ അപ്പോസ്തലൻ പറയുമ്പോൾ ഒന്ന് യോഹന്നാൻ 2:20 പറയുന്ന അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു എന്നാണ്. ദാറ്റ് മീൻസ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നാണ്. ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൽ വസിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി നമ്മുടെ പ്രവർത്തനത്തിന്, നമ്മുടെ ജയ ജീവിതത്തിന് നമ്മിൽ വസിക്കുന്നു എന്നാണ്. എന്നാൽ വേദപുസ്തകത്തിൽ എവിടെയും പുതിയ നിയമത്തിന്റെ കീഴിൽ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച വിശ്വാസിയിൽ നിന്ന് പരിശുദ്ധാത്മാ അഭിഷേകം നീങ്ങിപ്പോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലും ഈ അഭിഷേകം നീങ്ങിപ്പോയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നില്ല. ഒരൊറ്റ സംഭവം മാത്രമേ പഴയതിലുള്ളൂ. ദൈവം ശമൂവേൽ മുഖാന്തരം ഇസ്രായേൽ രാജാവായി ശമൂവേലിനെ അഭിഷേകിച്ചു. ശമൂവേലിനെ അഭിഷേകം ചെയ്ത ശേഷം ഗിൽബോവ പർവ്വതങ്ങളിൽ ശൗല് അവിടെ വീണ് നിഹതനായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ദാവീദ് വിലപിക്കുന്ന വിലാപഗാഥയിൽ തൈല അഭിഷേകം ഇല്ലാത്ത വാൾ എന്ന ഒരു വാക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗലിൽ അഭിഷേകം ഉണ്ടായിരുന്നു, ആ വാളിന് അഭിഷേകം ഇല്ലായിരുന്നു എന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവന് ശക്തിയിലായിരുന്നു അതിന്റെ അർത്ഥം. മൂർച്ചയുള്ളവരും ഒരു ആയുധമായ വാളുകൊണ്ട് വാളുകൊണ്ട് വെട്ടുമ്പോൾ അത് മൂർച്ചയുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. മൂർച്ചയില്ലാത്തൊരു ആയുധം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല, അത് കട്ട് ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പൊ തൈലാഭിഷേകം ഇല്ലാത്ത വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയില്ലാത്ത യുദ്ധം എന്നതിന്റെ അർത്ഥം. അപ്പോൾ തന്നെ നമ്മൾ ശൗല് അദുല്ലാം ഗുഹയിൽ വെച്ച് ദാവീദ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവന് ഈ ശൗലുമായി ഒരു ഒരു പ്രത്യേക അഭിമുഖത്തിന് അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടായി. ആ നിദ്രയിലാണ് അവൻ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഈ ദാവീദ് കട്ടിയെടുത്തു. ആ കട്ടിയെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിന് വേണ്ടി ഗുഹകളിൽ വന്ന പതിയിരിക്കുന്ന ഈ സമയത്ത് ദാവീദ് അവനായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവനെ കണ്ട് അവന്റെ തൊട്ടടുത്ത് ആയുധവുമായി നിൽക്കുമ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടും നിന്നെ നേരെ കണ്ടിട്ടും നിന്നെ കൊല്ലാനിക്ക് അവസരം ഉണ്ടായിട്ടും ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നതിനാണ് അവന്റെ വസ്ത്രത്തിന് തൊങ്ങൽ മുറിച്ചെടുത്തത്. അത് പിന്നീട് നമ്മൾ വായിക്കുന്നു, അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മുറിച്ചതിൽ ദാവീദ് അത്യന്തം ഖേദിച്ചു. അവൻ ദൈവത്തിന്റെ അഭിഷേകമുള്ളവനല്ലോ എന്ന് ദാവീദ് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ദൈവം അഭിഷേകം ചെയ്തവനാണ്. അഭിഷേകം ചെയ്ത ശൗലിൽ നിന്ന് അഭിഷേകം നീങ്ങിപ്പോയതായി വേദവസ്തുവിനോട് പറഞ്ഞിട്ടില്ല. അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ അനുസരണക്കേട് കാണിച്ചു, ശക്തി ക്ഷയിച്ചുള്ള ശരിയാണ്, അഭിഷേകം നീങ്ങിയതല്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോഴും നാം ദൈവസ്ഥല അനുസരണമുള്ളവരായി തീരുമ്പോഴാണ് അഭിഷേകത്തിന്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അധിവാസത്തിന്റെ ശക്തി നമ്മിൽ പ്രയോജനീഭവിക്കുന്നത് എന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അഭിഷേകം പുതിയമത്തിൽ പരിശുദ്ധാത്മാവ് താൻ തന്നെ ആകിയാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് മാറി പോകുന്നില്ല, മാറി പോകായികയാൽ ആത്മാധിവാസം അന്ത്യം വരെയും നിലനിൽക്കുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്, ആത്മസ്നാനം പ്രാപിച്ചു ശരീരത്തിന്റെ അവയവങ്ങളായി, അവയവത്തെ മുറിച്ചു മാറ്റുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മസ്നാനത്താൽ നമ്മുടെ അധിവസിക്കുന്ന പരിശുദ്ധാത്മാ അധിവാസം നമ്മുടെ അന്ത്യത്തോളം നിലനിൽക്കുന്നതാകുന്നു. അഭിഷേകത്താൽ നാം രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരുമായി മാറി. പിന്നീട് രാജാവ് പുരോഹിതൻ പ്രവാചകൻ എന്നുള്ള നമ്മുടെ സ്ഥാനീയമായ പദ്ധതിയിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ന് മാറിപ്പോയിട്ട് അവൻ പുരോഹിതനല്ലാതാകുകയോ അവൻ രാജാവ് അല്ലാതാകുകയോ അവൻ പ്രവാചകൻ അല്ലാതെ ആകുകയോ ആയിത്തീരുന്നില്ല. അതുകൊണ്ട് ആ അഭിഷേകം എന്ന ശക്തി അവനിൽ നിശ്ചയമായും അന്ത്യത്തോളം വസിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് അഭിഷേകമായി അവൻ വസിക്കുന്നു. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത്
ആത്മാവിന് മുദ്രയും ആചാരവും സമ്മതില്ല. മുദ്രയിട്ടത് എന്തിനാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. നമ്മളെ കൂടി പഠിച്ചാൽ ആചാരവും എന്ന് പറയുന്നത് വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പറയുന്നു. ആത്മാവിനെ വീണ്ടെടുത്ത് കഴിഞ്ഞു, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ തേജസ്കരണം അതായത് പുനരുദ്ധാനം ആ ദിവസത്തിന് വേണ്ടിയാണ് മുദ്രയിട്ട് വേർതിരിച്ചതും ആത്മാവിനെ ആചാരമായി നൽകിയതും. അപ്പൊ ആചാരവും മുദ്രയും വീണ്ടെടുപ്പ് നാൾ വരെ നിലനിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്നാ ഈ വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്നത്, വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമായ പ്രത്യക്ഷതയും ആ പ്രത്യക്ഷതാ സമയത്ത് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ആ ജഡശരീരം പുനരുത്ഥാനത്തിന്റെ പുത്തൻ പുതുമ ധരിച്ചുകൊണ്ട് ഉയർച്ച നിൽക്കുന്ന ദിവസമാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്. അതുവരെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നില്ല. കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഹോമശരീരം ഇവിടെ സംസ്കരിച്ചാലും അത് ഈ മണ്ണിൽ നിദ്ര കൊള്ളുകയാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആക്ഷരീകമായ പുനരുത്ഥാനത്തിന്റെ ദിവസമാണ്. ആ പുനരുത്ഥാന ദിവസമാണ് സംഭവിക്കുന്നത്, അല്ല കർത്താവിന്റെ പ്രത്യക്ഷ ദിവസമാണ് ആ പുനരുത്ഥാനം സംഭവിക്കുന്നത്, അന്നാണ് നടക്കുന്നത്. അതുവരെ ഉള്ള ഗ്യാരണ്ടിയാണ് നമുക്ക്, അതുവരെയുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വാസ്തവത്തിൽ ഈ ആത്മാവിന്റെ മുദ്രയും ആത്മാവിന്റെ അച്ചാരവും. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ എന്ന് പറയുന്ന മുഖ്യമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമുക്ക് ആത്മമുദ്രയും അച്ചാരവും നൽകിയിരിക്കുന്നത്. അത് രണ്ടും പുനരുത്ഥാനം സംഭവിക്കുന്നവര് നമ്മിൽ നീങ്ങിപ്പോകുന്ന ഈ വചനം ഒന്നും തന്നെ പുതിയമത്തിൽ പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, പുതിയമത്തിൽ മത്തായി മുതൽ വെളിപ്പാടുകളുള്ള പുസ്തകങ്ങൾ 27 പരിശോധിക്കുക. അവിടെ ഒരു ഭാഗത്തും രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ആത്മാവിനാൽ നൽകിയ മുദ്രയും ആത്മാവിനാൽ നൽകിയ അഭിഷേകവും അല്ല ഈ അച്ചാരവും നീങ്ങിപ്പോകുന്നതായി ഒരു ഭാഗത്തും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ആയുസിൽ അവ മാറിപ്പോകുമോ എന്ന് ഊഹിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് സാധിക്കും. ഊഹിക്കാൻ പോലും കഴിയില്ല, പിന്നെ എങ്ങനെ തർപ്പിച്ച് പറയുന്നത്? ഒരിക്കലും സാധിക്കില്ല. ആ ആത്മാവിനെ കൊണ്ട് തന്നെയാണ്, അതായത് നമ്മളെ മുദ്രയിട്ട ഏതൊരാത്മാവോ നമുക്ക് അച്ചാരം തന്ന ഏതൊരാത്മാവോ അതേ ആത്മാവിനെ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ആത്മാവിനെ കൊണ്ട് തന്നെയാണ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നത്. നമ്മെ ഏതൊരാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടുവോ ഏതൊരാത്മാവിനെ അച്ചാരമായി തന്നുവോ അതേ ആത്മാവിനെ കൊണ്ട് ദൈവം നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നാ റോമരട്ടിന്റെ പറയുന്നു. അപ്പൊ ആ ഉദ്ദേശ സാധ്യതയ്ക്കായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ആയുസ് മുഴുവനും മുദ്രയായി ആചാരമായി നമ്മിൽ വസിക്കുന്നു എന്ന് തിരുവെടുത്തും പറയുന്നു. ഇതിനെയാണ് ആത്മാവിന്റെ അധിവാസം എന്ന വാക്കുകളടുത്ത് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അധിവാസമായി നമ്മൾ വസിക്കുന്നു, ആത്മസ്നാനത്താൽ അധിവാസമായി വസിക്കുന്നു, അഭിഷേകത്താൽ അധിവാസമായി വസിക്കുന്നു, ആത്മമുദ്രയാലും ആചാരത്താലും നമ്മൾ അധിവാസമായി വസിക്കുന്നു. പഴയ നിയമവിശ്വാസികൾ ആത്മാവ് വന്നും പോയും, അതായത് വന്നതായും വിട്ടുമാറിയതായും ഉള്ള പല സംഭവങ്ങളിൽ തിരുവിടുത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശമൂവേലിന്റെ 1 16 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെ വിട്ട് പുറപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ആത്മാവ് വരികയും വാസം ചെയ്യുകയും അതേ ആത്മാവ് പിന്നീട് ശരീരത്തെ വിട്ട് പുറപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്ത് വന്നും പോയി നിന്നു. അതാത് സമയത്ത് ദൈവികമാകുന്ന ഉദ്ദേശം നിവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ആ ലക്ഷ്യം സാധിച്ച് ശേഷം പോവുകയുമാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തില് ഒരിക്കൽ നമ്മിൽ വസിപ്പാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് നമ്മിൽ വസിക്കുന്ന നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു നിലയിലും ഒരു വിശ്വാസിയിൽ നിന്ന് അല്പകാലത്തേക്കെങ്കിലും നീങ്ങിപ്പോകുന്നതായി വേദവസ്തു പറയുന്നില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് നമ്മോടുകൂടെ എന്തേക്കും ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. യോഹന്നാൻ 14 കർത്താവ് പറഞ്ഞു, ഞാൻ പോകാൻ ഞാൻ
കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയാലോ മറ്റൊരു കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പിതാവ് നിങ്ങൾക്ക് അയച്ചു തരും. സോ ദ വെരി പർപ്പസ് ഓഫ് സെൻഡിങ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ടു കണ്ടിന്യൂ ടു ഡ്വെൽ വിത്ത് അസ് ഈവൻ ടു ദി എൻഡ്, അന്ത്യത്തോളം നമ്മോട് വസിക്കുക. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചു തരുന്നത്. അപ്പൊ അല്പകാലത്തേക്ക് പോലും നമ്മെ വിട്ട് മാറുകയില്ല മാറുകയില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് സദാകാലത്തേക്കും നമ്മൾ നിന്ന് നീങ്ങിപ്പോകുമെന്ന് ചിന്തിക്കാൻ ന്യായയുക്തമായ വചനമൊന്നും വേദപുസ്തകത്തിലില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മിൽ സ്ഥിരമായി വസിക്കുന്ന ആത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോവുകയില്ല എന്നാണ്. അത് തിരുവിടുത്ത് അത്രയും സ്പഷ്ടമായിട്ട് ഈ വിഷയം വ്യാഖ്യാനിക്കുന്നത്, അത്രയും വിശദമായിട്ടാ പറയുന്നത്. അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ വസിക്കുന്നത് കൊണ്ട് നാം ഒരിക്കലും പാപം ചെയ്യത്തില്ല എന്നല്ല, പാപം ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ അടുത്ത കാലം വരെയും ഞാൻ നിരന്തരമായി നമ്മുടെ ഈ കരിസ്മാറ്റിക്കുകളുമായി ഏറ്റുമുട്ടുമ്പോൾ അവരുടെ കാര്യം പറയും, പാപം ചെയ്താൽ ഉടനെ രക്ഷ നഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു, പാപം രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപം ചെയ്യത്തില്ല എന്ന് വേദപുസ്തകത്തിൽ വാക്യം പുതിയമത്തിലില്ല, പഴയമത്തിലില്ല. പഴയമത്തിൽ ധാരാളം സംഭവങ്ങൾ പാപം ചെയ്തതായിട്ടുണ്ട്, പുതിയമത്തിൽ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാധിവാസമുള്ള ആളുകൾ പാപം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നതും പാപം ചെയ്യാനുള്ള ഒരനുമതി പത്രികയല്ല, മറിച്ച് നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നാണ് നിയമം പറയുന്നത്. എന്നാൽ ഇവിടെ പുതിയ നിയമം പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവവേദിൽ പരിശുദ്ധാത്മാ അധിവാസമുള്ള ഒരു ദൈവവേദിൽ ഒരു നിലയിലും യാതൊരു പ്രകാരത്തിലും പാപം ചെയ്യാൻ പാടില്ല എന്നാണ്. വി മേ ഹാവ് പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് സിൻ but we should keep ourselves away from. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പാപം ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? ഇത് ഞാൻ മറ്റൊരു വഴി പറഞ്ഞതുമാണ്, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. What will happen? A believer, when he commits sin, ഒരു വിശ്വാസി പാപം ചെയ്തു പോയാൽ എന്താ സംഭവിക്കുന്നത്? Ephesians 4:30 പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുതലിടപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയിൽ ആത്മസ്നാനമായി ആത്മാഭിഷേകമായി ആത്മാവിന്റെ മുദ്രയായി ആത്മാവിന്റെ അച്ചാരമായി സ്ഥിരവാസമായി വസിച്ചു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസി പാപം ചെയ്താൽ അവനെ ഇട്ടെറിഞ്ഞിട്ട് പോകല്ല, അവനിൽ വസിച്ചുകൊണ്ട് ദുഃഖിക്കുകയാണ്. സമാധാനത്തോടെ ജീവിക്കേണ്ട വീട്ടില് അപ്പനും അമ്മയും അച്ഛനും അമ്മയും രണ്ടോ മൂന്നോ നാലോ പേരടങ്ങുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ച് താമസിക്കും. അവിടെ ഭർത്താവും ഭാര്യയും തമ്മിൽ വലിയ കലഹമുണ്ടായിരിക്കുകയാണ്, തങ്ങളുടെ വീടുകളിൽ ഇല്ലാതില്ല. ഒരു ഭവനാന്തരീക്ഷം എല്ലായ്പ്പോഴും ദൈവത്തിന് അവിടെ വസിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് വചനം പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഭവനത്തില് ഭർത്താവ് ഭാര്യ തല്ലുന്നു, ഭാര്യ ഭർത്താവിനോട് രൂക്ഷമായി വാഗ്വാദം ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു, കുറെ കഴിയുമ്പോൾ ഭർത്താവ് റീസ് ചെയ്ത് ഭാര്യയെ ദേഹോപദ്രവം ചെയ്യുന്നു, പാത്രങ്ങൾ തല്ലി തകർക്കുന്നു, സമാധാന അന്തരീക്ഷം കെടുത്തുന്നു. ഇത് കാണുമ്പോൾ നിരപരാധികളായ കുഞ്ഞുങ്ങൾ നിസ്സഹായരായി വളരെ ദുഃഖത്തോടെ പേടമാൻ കണ്ണുകളുമായി അവർ അവിടെ നിൽക്കുന്നു. ഇതേ അനുഭവമാ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നത്. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഗ്രീവിയാണ്, ദുഃഖിക്കുകയാണ്. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവനെ വിട്ട് പരിശുദ്ധാത്മാവ് മാറുന്നതായിട്ടും ഒരു വിശ്വാസി വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ആത്മാവ് വന്ന് വസിക്കുന്നതായും വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ തിരുവെടുത്തില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളായ ശരീരത്തിന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ തേജസ്കരണത്തിനായി
നമ്മെ മുദ്ര കൊണ്ട് അചാരം കൊണ്ട് സൂക്ഷിക്കുന്നതായിട്ടാണ് തിരുവെഴുത്ത് പറയുന്നത്. എങ്കിലും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാകിയാൽ, സാക്ഷാൽ ദൈവം താൻ തന്നെയാകിയാൽ, ഏറ്റവും നിസ്സാരങ്ങൾ എന്ന് നാം ഗണിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പാപങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തതായിട്ടാണ് തിരുവെഴുത്തുനിന്ന് വായിക്കുന്നത്. അങ്ങനെ വന്നാൽ നീ വാസ്തവത്തില് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ ഗ്രീവ് ചെയ്തിട്ട് ആത്മാവിനെ കെടുത്തരുതെന്ന് വാക്യം പറഞ്ഞില്ലേ? അതായത് തന്റെ ഫ്ലെയിമിങ് ജ്വാല അല്ലെങ്കിൽ നമ്മിൽ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വലന പ്രക്രിയ അത് താരതമ്യേന കുറഞ്ഞു പോകും, നീങ്ങിപ്പോകല്ല കുറഞ്ഞു പോകും എന്നാണ് തിരുവെഴുത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു ചിന്ത തിരുവെഴുത്തിൽ ഈ പരിശുദ്ധാത്മാ അധിവാസം സംബന്ധിച്ച് പറഞ്ഞു. അത് പറയുന്നത് വേറെ അല്ല, കുരുന്നിന് കരുതിയ ഒന്നാം ലേഖനം 3:16 വാക്യത്തിലും 6:19 നമുക്ക് നമ്മൾ പല ആൾക്കാർക്കും കാണാപ്പാടം അറിയാത്തൊരു വാക്യാണ്. 1 Corinthians 3:16, 6:19 അവിടെ വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന് മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? You are the temple of God and you have been purchased with a price എന്ന് അംഗീകരിക്കുന്നു, വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് അതിന് വിലയായി ദൈവം നൽകി. ഞാൻ 6:19 പറയുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ആയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തില് ആത്മാവ് വസിച്ച് നമ്മുടെ ശരീരത്തിലെ ദൈവത്തിന്റെ ആലയമാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പ്ലേസ് വേർ ഗോഡ് ലിവ്സ് എന്നറിയാം. ഗ്രീക്കിൽ നായോസ് എന്നൊരു വാക്കാണ് അനുവദിച്ചിരിക്കുന്നത്. നായോസ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ സ്ഥലം. എ പ്ലേസ് വേർ ഗോഡ് ഡിസൈഡ്സ് ടു ഡ്വൽ, ദൈവം വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം. സിയോനെ കുറിച്ച് സംഖ്യ പറയുമ്പോൾ ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ തുറച്ചു നോക്കുന്ന എന്ത് എന്ന് ശത്രുവിനോട് ചോദിക്കുന്നുണ്ട്. ദാവീദിന്റെ സങ്കീർത്തമാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? ദ ബോഡി ഓഫ് എ ബിലീവർ ഈസ് എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. ഒരു വിശ്വാസിയുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആദിവാസ സ്ഥലമാണ്. ദ പ്ലേസ് വേർ ഗോഡ് ഡ്വെൽസ് ഈസ് എ പ്ലേസ് ഓഫ് സാനിറ്റി. ദൈവം വസിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി പറയുക, ദേർഫോർ സാൻറ്റിഫൈ ഗോഡ് ഇൻ യുവർ ബോഡീസ്. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ വിശുദ്ധീകരിക്കും. ഈ കാരണം കൊണ്ടാണ് നമ്മുടെ ശരീരം പവിത്രമായി സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിവാസത്താൽ വിശുദ്ധമാക്കപ്പെട്ടിരിക്കുകയാലും അത് ദൈവത്തിന്റെ ആലയമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാലും ഈ ശരീരത്തെ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ സൂക്ഷിക്കണം. തിമോത്തിയോസിന്റെ പത്രോസിന്റെ 1 അതിന്റെ 4:14 പത്രോസ് 1 Corinthians 4:14 അവിടെ വായിക്കുന്ന, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ എന്നാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. തിമോത്തിയോസിന്റെ 2 1:14 എടുത്ത് വായിക്കാൻ നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോവുകയാണ്, അല്ലെ വായിപ്പിക്കാൻ വേണ്ടി. 2 Timothy 1:14 അപ്പോസ്തലൻ പറയുകയാണ്, ആ നല്ല ഉപനിധി ഏത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കണ്ടിന്യൂസ് പ്രസൻസ് ഉപയോഗിക്കുന്നത്, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് കണ്ടിന്യൂ ടു ഡ്വെൽ വിത്ത് ദി ബിലീവർ. വിശ്വാസികൾ നിരന്തരമായി വസിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അധിവാസം എന്ന കാര്യം, അതായത് പരിശുദ്ധാത്മാ അധിവാസം എന്ന കാര്യം
വിശ്വാസി രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ അവനിൽ ഉണ്ട് അല്ലെങ്കിൽ അവൻ വസിക്കുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. അപ്പൊ ഇന്നത്തെ പാഠഭാഗത്തിനകത്ത് ഒരു സംഗ്രഹമായി ഈ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ആത്മസ്നാനം, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ അച്ചാരം, ആത്മാവിന്റെ മുദ്ര, പിന്നെ ആത്മാവിന്റെ സ്ഥിരമായ താമസം, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്താൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറ്റപ്പെട്ട പ്രവൃത്തി, ഇതെല്ലാം കൂടെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ പുതിയ നിയമ വിശ്വാസികളിലും വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിമിഷം മുതൽ അവൻ മരിക്കുന്ന നിമിഷം വരെ പരിശുദ്ധാത്മാവ് നിരന്തരമായി അവനിൽ വസിക്കുന്നു. നിരന്തരമായി അവൻ വസിച്ചുകൊണ്ട് അവനെ അനുദിനം ശുദ്ധീകരിക്കുന്നു. ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ നിവാസിതമായി ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവം ആ നിലയിൽ ആക്കി തീർത്തിരിക്കുകയാൽ ഏതൊരു ദൈവവേദനും തന്റെ ജീവിതത്തിൽ ഇങ്ങനെ സധൈര്യം പറയാൻ കഴിയും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. മറമറവാ നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കുക, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കെന്ന പോലെ ഏതെങ്കിലും ചെറിയ പാപം ചെയ്തു പോയാൽ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു പോകുന്നു എന്ന് വന്നാൽ പോകുന്ന നിമിഷം മുതൽ വീണ്ടും വരുന്ന നിമിഷം വരെ നമ്മൾ ദൈവമക്കളല്ല എന്ന് വരും. പക്ഷെ അത് സാധിക്കും, ഒരിക്കലും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആ ഭാഗം ആ പഠന ഭാഗത്തിന്റെ കൺക്ലൂഷനായി പറയുമ്പോൾ ഇങ്ങനെ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അധിവാസമുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനത്താൽ കർത്താവിന്റെ മാർമിക ശരീരത്തോട് ചേർന്ന് അവനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഇനി അവിടെ നടത്തി മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല, മാറ്റപ്പെടുന്നതായി വചനവുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാ അധിവാസം നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ ഒരിക്കൽ എന്നേക്കുമായി പുരോഹിതനും പ്രവാചകനും രാജാവുമാക്കി മാറ്റിയിരിക്കുന്നു. പുരോഹിത, രാജ, പ്രവാചകത്വ, ശുശ്രൂഷ പദവിയിൽ നിന്ന് നാം ഏതെങ്കിലും നിലയിൽ അങ്ങനെ അല്ലാതെയായി തീരുന്നതായിട്ടുള്ള വാക്യം വേദപുസ്തകത്തിൽ പറയുന്നില്ല. തന്നിമിത്തം നാം പരിശുദ്ധാത്മാധിവാസം ഉള്ളവരായി മരണം വരെയും പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരുമായി തീർന്നിരിക്കുന്നു. മൂന്നാമത് പറയുന്നത്, നമ്മളെ വിജയകരമായ ജീവിതം നയിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സുസ്ഥിരമായി നമ്മൾ ദൈവവസതിയിലുള്ളത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മിൽ വസിപ്പിച്ചിരിക്കുന്നത് നാം വിജയകരമായ ജീവിതം, സാത്താനെയും സൈന്യത്തെയും ലോകത്തെയും ജഡത്തെയും പാപത്തെയും അശുദ്ധിയെയും എല്ലാം അതിജീവിച്ച് ദൈവത്തിന് വേണ്ടി ജയാളികളായി ജീവിക്കേണ്ട വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ ദൈവം ചെയ്യുന്നു, നമ്മെ തന്റെ അഭിഷേകത്തിന്റെ ശക്തി തന്ന് ആ നിലയിൽ നടത്തുന്നു. പിന്നെ വായിച്ചത് അച്ചാരം, മുദ്ര, അത് വീണ്ടെടുപ്പിനുള്ളതായി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ പുത്രത്വ നാൾ വരെ സാധിക്കുന്നവരെ നമ്മിൽ വസിക്കേണ്ട വേണ്ടിയാണ്. ഇങ്ങനെ സർവത്രമായ നിലയിൽ സമ്പൂർണമായി ദൈവത്തിന്റെ ആലയമാക്കി നമ്മെ തിരുത്തിയിരിക്കുകയാണ്. ഒരു വിശ്വാസി ദൈവത്തിന്റെ ആലയം അല്ലാതായി തീരുന്നൊരു അനുഭവത്തെ കുറിച്ച് വേദോത്സവത്തിൽ പരാമർശമില്ലായി. പരിശുദ്ധാത്മാധിവാസം സുസ്ഥിരവും എന്നേക്കുമായി നമ്മിൽ വസിക്കുന്നതുമാകും. അതാണ് ആത്മ അധിവാസം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാം. അടുത്ത ഞാന് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തീയ ലോകത്ത് നമുക്ക് 15 മിനിറ്റാണുള്ളത്. ക്രിസ്തീയ ലോകത്ത് പരിശുദ്ധാത്മ അധിവാസം പോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായിട്ടുള്ള മറ്റു വിഷയമാണ് ആത്മനിറവ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
എന്നോട് മൂന്നാല് ശ്ലോകം പറഞ്ഞു, അത് അച്ഛാനെ ബുദ്ധിയിൽ നിന്ന് കാര്യങ്ങളെ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് പ്രാപിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നിറവ് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ആവശ്യമാണ്. ആത്മസ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ നിറവിനെ കുറിച്ചാണ്. അപ്പൊ ഈ ആത്മാ സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവമാണെന്നാണ് ഈ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മനിറവ് എന്ന് പറയുന്ന വിഷയമാണിപ്പോ. എന്താണ് ഈ ആത്മനിറവ്? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതും അവൻ ആത്മാവിൽ ആയതും അവന്റെ മേൽ ആത്മാവ് ആവസിച്ചതും അവനിൽ ആത്മാവ് സ്ഥിതി ചെയ്തതുമായ കാര്യങ്ങളാ ഇതുവരെയും നമ്മൾ ചിന്തിച്ചു. എപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു, എപ്പോൾ അവൻ ആത്മാവിലാകുന്നു, എപ്പോൾ ആത്മാവ് അവന്റെ മേൽ വരുന്നു, എപ്പോൾ അവൻ ആത്മാ അധിവാസം ഉണ്ടാകുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയുക. പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ നമ്മൾ പഠിച്ചു അല്ലേ, ആത്മാവ് വന്ന ശേഷം ആത്മാവ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മെ കൊണ്ട് സാധിപ്പിക്കും. എന്നാൽ അതിലേറ്റവും അതിപ്രധാനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും പരിശുദ്ധാത്മാ നിറവുള്ളവരായിരിക്കണമെന്നാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവർ അത് നമ്മൾ മനസ്സാകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതിൽ കൊണ്ടും പരിശുദ്ധാത്മാവിനെ നമ്മിൽ പാർപ്പിച്ചിരിക്കുന്നതിലും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശം ഉള്ളതുപോലെ ആത്മാവിന്റെ നിറവുകൊണ്ട് നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ തിരുവിടുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനം വേണം പഠിക്കാന്. ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അഞ്ച് പ്രത്യേകമായ ഉദ്ദേശം ആത്മനിറവിനാൽ സാധിക്കേണ്ടതായി തിരുവിടുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ച് വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന്, നാം ജീവിത വിശുദ്ധിയുള്ളവരാണ്. പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ, ലേവിയ പുസ്തകം 17 അധ്യായത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പൊന്തോസിലും ആസിയയിലും ബിഥുനിയയിലും കപ്പദോക്യയിലും ഫ്രുഗിയയിലും പംബുലിയയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായി വിശുദ്ധന്മാർക്ക് എഴുതി അവരെ പ്രബോധിപ്പിക്കൾ പറയുകയാണ്, ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതിന്റെ തൊട്ടു മുമ്പ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധ ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും, ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ വാക്യത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെ പാർശ്വത പറയാറുണ്ട്. ഏതൊരു ദൈവത്തിന്റെ ജീവിതത്തിന് ഒരു രണ്ട് പ്രത്യേക ഡിവിഷൻസ് ഉണ്ട്. രണ്ട് ഡിവിഷൻസ്, ഒന്ന് ദ ലൈഫ് ബിഫോർ, രണ്ട് ദ ലൈഫ് ആഫ്റ്റർ, അല്ലെങ്കിൽ ലൈഫ് നൗ. മുമ്പിലത്തെ ജീവിതം, ഇപ്പോഴത്തെ ജീവിതം. എന്തായി മുമ്പിലത്തെ ജീവിതം? വേറൊരു ഭാഗത്ത് വന്ന് മുമ്പിലത്തെ ജീവിതം സംബന്ധിച്ച് നടപ്പ് സംബന്ധിച്ച് ചതിയന്മാരും വർഷന്മാരുമായിരുന്നു നാം എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിയരായിരുന്നു, വർഷന്മാരായിരുന്നു. എഫോസിലെ 2 അധ്യായ പ്രകാരം ഈ ലോകത്തിന്റെ അധികാരത്തെയും അതിനനുസരിക്കേണ്ട ആപ്പിൾ ഇപ്പോൾ വ്യാപരിക്കുന്നവന്റെ ആത്മാവായും വിശാചനയും ഒക്കെ അനുസരിച്ച് കാലം പോക്കിയൊരു കാലഘട്ടം നമുക്കുള്ളൂ. അന്ന് പാപമാണെന്ന് നമുക്ക് ബോധ്യമാകാതെ നാം നമ്മുടെ ഇച്ഛയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലജ്ജയായതുള്ള കാര്യങ്ങളാണെന്ന് എഫോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ മുഴുകി ജീവിച്ച കാലമാണ്. അപ്പൊ അങ്ങനെ പൗലോസ് എഫേസ് 4 പറയുമ്പോൾ, നിങ്ങൾ ജാതികൾ നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ നടക്കരുത്. ജാതികൾ നിങ്ങളുടെ വ്യർത്ഥത അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികളായിരുന്നപ്പോൾ, അപ്പൊ ജാതികളായിരുന്നപ്പോൾ അവരെങ്ങനെയുള്ളവരായിരുന്നു എഫേസുകളിൽ പറയുന്നു? ദൈവമില്ലാത്തവർ, വാഗ്ദത്തമില്ലാത്തവർ, പിന്നെ അതുപോലെ തന്നെ അന്യന്മാർ, പരദേശികൾ, ക്രിസ്തുവില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമില്ലാത്തവർ, കേവലം അധമജാതികളായി ജീവിച്ചവർ, ജഡത്തെയും അതിന്റെ മനോവികാരത്തെയും ഇഷ്ടമായത് പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയവർ. അങ്ങനെയുള്ളവരോട് പറയുക, നിങ്ങള് ഇപ്പോൾ ദൈവത്തിന്റെ മക്കളായിട്ടുണ്ട്.
അപ്പൊ മുമ്പ് നിങ്ങൾക്കൊരു ജീവനുണ്ട്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നീയാ സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശ്വത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ തിരിച്ചുള്ളനാ പ്രബോധം. അപ്പൊ ചതിയാലും വഷളത്താലും നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ പാപപ്രവർത്തനോടുകൂടിയ പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളൂടെ ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു പ്രചോദനം പോലും വിശ്വാസ ജീവിതത്തിൽ വരാൻ പാടില്ല. സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശ്വത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുക, ഉരിഞ്ഞു കളയുക, ധരിക്കുക. ഇത് സംഭവിച്ച മനുഷ്യ ഇതിന് എന്താ ഉദ്ദേശം? That we might have a holy life. നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. ദൈവം പരിശുദ്ധനാണ് സ്വഭാവത്തിൽ, അവൻ വിശുദ്ധിയിൽ വസിക്കുന്നവനാണ്. നമുക്ക് പറ്റുമോ വൃത്തിയില്ലാത്തൊരു വീട്ടിൽ ചെന്ന് ആഹാരം കഴിക്കാൻ, വൃത്തിഹീനമായ ഒരു പാത്രത്തിൽ വെള്ളം കുടിക്കാൻ തന്നാൽ കുടിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നാട്ടിലെ മിക്കവാറും ഹോട്ടലുകളൊക്കെ അടച്ചു, അടഞ്ഞത് ഹലാൽ ബിരിയാണി. നിങ്ങൾ പത്രത്തിലും മീഡിയയിലും വായിച്ച ഒരു പ്രത്യേക മതത്തിന്റെ മതാചാര ഭാഗമായി പ്രിപ്പയർ ചെയ്യുന്ന ബിരിയാണിയിൽ പുരോഹിതൻ തുപ്പുന്നു. ആ തുപ്പൽ വിശുദ്ധമായി അവരുടെ മതാചാരം പറയുന്നു. അങ്ങനെ കഴിഞ്ഞ കാലം മുഴുവൻ ഇവരുണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ടുള്ളവരെ ദൈവം പറയാ, ഞാൻ അത് അന്ന് ഇന്ന് കഴിക്കാറുണ്ട്. അപ്പൊ എനിക്കത് ബാധക. അപ്പൊ അത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ എന്നറിയാം, അവിടുന്ന് ഇങ്ങനെ തുപ്പാത്തൊരു സ്ഥലത്ത് വന്ന് ബിരിയാണി കണ്ടാലും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഈ തുപ്പലിനെ കുറിച്ചാണ്. അപ്പൊ പെട്ടെന്ന് മനസ്സിനകത്ത് ഒരു അർത്ഥമുണ്ടാകും. നമുക്ക് ഈ വാട്ട് എവർ മൈൻഡ് കനോട്ട് അക്സെപ്റ്റ് ദ ബോഡി വിൽ നോട്ട് റിസീവ്. മനസ്സ് അംഗീകരിക്കാത്ത ഒരു സംഗതി ശരീരം സ്വീകരിക്കുകയില്ല. അത് മനുഷ്യ സ്വഭാവം, മനുഷ്യന്റെ സൈക്കിക് ബീങ് ആണ്. അതുകൊണ്ട് അവനെ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഏറിയ വർഷങ്ങളായി ചിക്കൻ കഴിക്കുകയില്ല. എന്തായിരുന്നു, ഞാൻ യൂട്യൂബിൽ ചിക്കനെ വളർന്ന സ്ഥലത്ത് ഈ ചിക്കന്റെ വയറ്റിനെ ക്യാൻസർ പിടിക്കുന്നതും അത് പ്രത്യേക ഭാഗങ്ങളും യൂട്യൂബിൽ കണ്ടു. അപ്പൊ എനിക്ക് എപ്പോ ചിക്കന്റെ കാര്യം ഓർത്തു കഴിഞ്ഞാലും ഒരു ഭയങ്കര റിപ്പൽഷൻ മൈൻഡ്, റിപ്പൾസീവ് മൈൻഡ്. ഇപ്പൊ ബിരിയാണിയെ കുറിച്ച് കേട്ടപ്പോ ഹോട്ടലിൽ കയറാൻ പ്രയാസം. ബിരിയാണിക്ക് അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളതാ പറഞ്ഞത്, എന്നാലും മറ്റാഹാരം കഴിക്കാനും പ്രയാസം. ഇത് മനുഷ്യ സൗജന്യമായി ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം വൃത്തി ആഗ്രഹിക്കുന്ന ആളുകൾ, വിശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ, വൃത്തി വിശുദ്ധി. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നാണ്. God will never suffer any sort of unholiness from the life of his people. തന്റെ ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗത്തുള്ള ഒരു അശുദ്ധിയും ദൈവം ആദരിക്കുകയില്ല. കാര്യം അവനെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധിയിൽ വസിക്കുന്നവനാണ്, പരിശുദ്ധനായ ദൈവം തമ്പുരാൻ എന്നാ വേദവസ്ഥ. ഹോളി ഗോഡ്, അത് കേവലം ഹോളി എന്ന് പറഞ്ഞാൽ വേറെ വിശുദ്ധിയല്ല, പരിശുദ്ധ. അപ്പൊ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയെയും സൂക്ഷിക്കേണ്ടതിന് നമ്മെ പ്രാപ്തിപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമായി. അതാണ് ഒന്നാമത്തെ വിഷയം. ഇന്ന് ഈ ക്ലാസ് തീരത്തില്ല, ഈ ഭാഗം ആത്മനിറവ് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഈ വിശുദ്ധ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം. അതായത് പറഞ്ഞ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ക്ലീൻ ആയിരിക്കണം, കഴിക്കുന്ന ആഹാരം വൃത്തിയായി നിർബന്ധമുണ്ട്, കുടിക്കുന്ന വെള്ളം എടുക്കുന്ന പാത്രം അത് വൃത്തിയുള്ളതായിരിക്കണം, നമ്മൾ കിടക്കുന്ന കിടക്ക വൃത്തി ഉള്ളതായിരിക്കണം, ഉപയോഗിക്കുന്ന ബാത്റൂം ടോയ്ലറ്റ്സ് അവിടെ വൃത്തിയുണ്ടായിരിക്കണം, സകല ഇടങ്ങളും വൃത്തി. ഇത് മനുഷ്യരായി നമ്മൾ ആഗ്രഹിക്കുന്ന. അപ്പൊ നമ്മുടെ ശിഷ്യാവായി ദൈവം പരിശുദ്ധന സ്വഭാവം, തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സന്നിവേശിപ്പിച്ച് ആത്മാധിവാസമുള്ളവരാക്കി എന്നെയും നിങ്ങളെയും തീർത്തിരിക്കുന്നതിന്റെ ലക്ഷ്യം നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം എന്നതാണ്. വിശുദ്ധ ജീവിതത്തിന് പരിശുദ്ധാത്മ നിറവ് അനിവാര്യമാണ്. രണ്ടാമതായി, ദൈവത്തോടുള്ള അനുസരണം വിശ്വാസം ഉണ്ടാകണം. മുമ്പേ നമ്മൾ അനുസരണം കെട്ടവരായിരുന്നു എഫേസ്യർ പറയുന്ന രണ്ടാമതായി, നാനാ മോഹങ്ങൾക്ക് അടിമപ്പെട്ടവരായി അനുസരണം കെട്ടവരായ ആൾ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവാനുസരണം, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കണം. ദൈവം അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാൻ ചെയ്യുമെന്ന് പറയാൻ പാടില്ല. ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറയാൻ പാടില്ല.
ദൈവത്തെ അനുസരിക്കണം. അബ്രഹാം ഈ ശമൂവേൽ പറഞ്ഞ പോലെ ആയിരിക്കും നമ്മുടെ പ്രമാണം. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അബ്രഹാം കാണിച്ചെന്നായിരിക്കണം നമ്മുടെ അനുസരണം. നിന്റെ മകനെ യാഗരിക്കാൻ ദൈവം പറഞ്ഞു, അബ്രഹാം അത് ചെയ്തു. അബ്രഹാം ദൈവത്തോട് അനുസരണം വരുത്തുന്നു, അനുസരണമുള്ള അബ്രഹാം. എബ്രായർ 11 വിശ്വാസവന്മാരെ പട്ടികപ്പെരിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അവൻ അനുസരണമുള്ളവനാണ്, അതായത് അനുസരണമുള്ളവൻ. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ അനുസരിച്ച് വിശ്വാസത്താൽ യാത്ര പുറപ്പെടുന്നതായി. ദൈവത്തിന്റെ കൽപ്പന തന്റെ ഏകജാതനായ മകനെ യാഗമാക്കാൻ വേണ്ടിയുള്ള റിക്വയർമെന്റ് ആയിരുന്നു. അനുസരിച്ച് പുറപ്പെട്ടു, അവൻ അനുസരിച്ച് കത്തി കയ്യിലുന്നതായി. ഓ വിശ്വാസി, അനുസരണമുള്ള ക്രിസ്തീയ ജീവിതത്തിന് ആത്മാവ് ആവശ്യമാണ്. പിന്നെ നമ്മളെ കുറിച്ച് തീർത്ഥോസ്മേലിൽ വായിക്കുന്നത്, ദൈവം നമ്മളെ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ ശുശ്രൂഷിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും സൽപ്രവർത്തികൾ ചെയ്യേണ്ടതിനാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. സൽപ്രവർത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുകയല്ല, രക്ഷിക്കപ്പെട്ടിട്ട് സൽപ്രവൃത്തികൾ ചെയ്യാം, രക്ഷിക്കപ്പെടാത്തവർക്കും സൽപ്രവൃത്തി ചെയ്യാം. അതിനെ സാമൂഹ്യമായ പ്രതിബദ്ധതയിൽ നമുക്കതൊക്കെ ചെയ്യാം. അതിന് ഈ ലോകത്തിൽ പ്രതിഫലവും കിട്ടും. രക്ഷിക്കപ്പെടാത്തവർ പ്രതിജ്ഞ ചെയ്താൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചുള്ള ദൈവേഷ്ഠം എന്ന് പറയുന്നത് സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളവരായി, സൽപ്രവൃത്തികൾ തികഞ്ഞവരായി, സൽപ്രവൃത്തികൾ മാതൃകയായി നാം മുന്നേറണം എന്നാണ്. അതിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. നാലാമത് പറയുമ്പോൾ ഭക്തിയിലും പരിജ്ഞാനത്തിലും നാം തനിമയത്തും. ഭക്തി എന്ന് പറയുന്നത് രണ്ട് നിലയിലുണ്ടാവാം. ഒന്ന്, ആന്തരികമായ വിശുദ്ധിയെ സംബന്ധിച്ച് ദൈവം വെച്ചുള്ള റിക്വയർമെന്റുകൾ പാലിക്കാതെ തന്നെ മതത്തിന്റെ ആചാരങ്ങളോടുള്ള വിധേയത്വമായി ഭക്തിയെ കാണിക്കുക. ഇന്നത്തെ മിക്കവാറും ലൗകിക മതങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നു. അതിന്റെ അന്തസ്സത്തെ കൈവെടിഞ്ഞിട്ട് ആചാരപ്രകാരമുള്ള ഭക്തി. ശബരിമലയ്ക്ക് പോകുന്നവര് 40 വ്രതമെടുത്ത് അങ്ങോട്ട് പോകുന്നു. ആ റിലീജിയൻ പറയുന്ന ബാഹ്യമാകുന്ന എല്ലാ വർജനങ്ങളും ആ ഭക്തന്മാർ സ്വീകരിക്കുക. വലിയ ഭക്തന്മാരവര്. മണർകാട്, വേളാങ്കണ്ണി, പിന്നെ മൈലാപ്പൂര് ഇവിടെയൊക്കെ പോകുന്ന നാമധേയ ക്രിസ്ത്യാനികളായ ആളുകൾ വളരെ ഭക്തിയോടുകൂടിയാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ആത്മീയതയുടെ അന്തസ്സത്തെയല്ല, ആചാരത്തിന്റെ മതഭക്തിയാണത്. എന്നാൽ ഇവിടെ വേദവസ്തു പറയപ്പെടുന്ന ഭക്തി എന്താണെന്നറിയാവും? അത് ഈ പറയപ്പെട്ട മതാചാരം ഒന്നുമല്ല. വേദവസ്തു പറയുന്ന ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ? അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ബഹുമാനമാണ്. നമ്മെ കാരണം കൂടാതെ സ്നേഹിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മിൽ ഉരുത്തിരിയുന്ന ദൈവത്തോടുള്ള ബഹുമാനവും സ്നേഹവും, അതാണ് തിരുവിടുത്തിൽ ഭക്തി എന്ന് പറയുന്നത്. യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സഹർഷിവാക്യം 1:7 വായി. അത് ആഗ്രഹിക്കുന്ന ആർക്കും അത് ഉണ്ടെന്നാണ്. അവ ഭക്തിയിലും പിന്നെ പരിജ്ഞാനത്തിലും. എന്ത് പരിജ്ഞാനം? കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇഴുകി ചേർന്ന ക്രിസ്തുവിൽ നാം ഏകത്വ ഭാവമുള്ളവരായി തീർന്നിരിക്കുന്നുവെന്നും നമ്മുടെ സിരകളിൽ ഇപ്പോൾ ഒഴുകുന്ന ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിക്കുന്നതെന്നുമുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് അവബോധനം, ഇതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ചില അരുതികളുടെ മുമ്പാകെ ഞാൻ നിങ്ങൾ വരുമ്പോൾ അന്തരംഗത്തിൽ വലിയ വിലക്ക്. ഡോണ്ട് ഡു ദാറ്റ്. അരുത്. എന്താ കാര്യം? ദൈവമക്കളാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള മനോബോധം, അതായത് ദൈവത്തെ കുറിച്ച് വിശ്വാസിക്കൽ വരുന്ന മനോബോധം, ഇതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നാം വിശുദ്ധിയിലും ദൈവാനുസരണത്തിലും സൽപ്രവൃത്തിയിലും ഭക്തിയിലും പരിജ്ഞാനത്തിലും മുതിർന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇന്നത്തെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.